സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവംബറിലെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള അർജന്റീൻ ടീമിലേക്ക് മിഡ്ഫീൽഡർ അലക്സാണ്ടറോ പപ്പു ഗോമസിനെ തിരികെ വിളിച്ചു. ഉറുഗ്വേയ്ക്കും ബ്രസീലിനുമെതിരായ മത്സരങ്ങൾക്കുള്ള ടീം പ്രഖ്യാപിച്ചപ്പോൾ കോച്ച് ലിയണൽ സ്കലോണി പപ്പു ഗോമസിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പരിക്കിനെ തുടർന്നാണ് സെവിയ താരത്തെ ആദ്യം പ്രഖ്യാപിച്ച ടീമിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നാൽ നിക്കോളസ് ഗൊൺസാലസ് കോവിഡ് ബാധിതനായതിനാൽ പപ്പു ഗോമസിനെ തിരികെ വിളിക്കുകയായിരുന്നു എന്നാണ് സൂചന. പപ്പു ഗോമസിനെ ടീമിലേക്ക് തിരികെ വിളിച്ചുവെന്ന് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി. എന്നാൽ താരത്തെ തിരികെ വിളിച്ചതിന്റെ കാരണം ഔദ്യോഗികമായി AFA വെളിപ്പെടുത്തിയിട്ടില്ല. ഉറുഗ്വേയ്ക്കും ബ്രസീലിനുമെതിരായ മത്സരങ്ങൾക്കുള്ള അർജന്റീൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട താരങ്ങൾ ഇവരാണ്: ഫ്രാങ്കോ അർമാനി, എമിലിയാനോ മാർട്ടിനസ്, യുവാൻ മൂസോ, നഹുവേൽ മൊളീന, ഗോൺസാലോ മോണ്ടിയ, ക്രിസ്ത്യൻ റൊമേറോ, ജർമ്മൻ പെസെല്ല, നിക്കോളാസ് ഒറ്റമെൻഡി, ലുക്കാസ് മാർട്ടിനസ് കോർട്ട, നിക്കോളാസ് ചഗ്ലിയഫിക്കോ, മാർക്കസ് അക്യൂന, ഗ്യൂഡോ റോഡ്രിഗസ്, ലിയാൻഡ്രോ പാരഡസ്, ലിസാൻഡ്രോ മാർട്ടിനസ്, എൻസോ ഫെർണാണ്ടസ്, റോഡ്രിഗോ ഡീപോൾ, എസ് ക്യുൽ പലാസിയോസ്, ജിയാവാനി ലോസെൽസോ, നിക്കോളാസ് ഡൊമിംഗസ്, അലക്സാണ്ട്രോ പാപ്പു ഗോമസ്, ഏഞ്ചൽ ഡി മരിയ, ലയണൽ മെസ്സി, എങ്കൽ കൊറിയ, ലൗട്ടാറോ മാർട്ടിനസ്, പോളോ ഡിബാല, ജൂലിയൻ അൽവാരസ്, യോക്കിൻ കൊറിയ, തിയാഗോ അൽമാഡ, സാന്റിയാഗോ സീമൺ, എസ് ക്യുൽ സബല്ലോസ്, ക്രിസ്ത്യൻ മെഡീന, മത്തിയാസ് സോൾ, ഗാസ്റ്റൻ അവില, ഫെഡ്രിക്കോ ഗോമസ് ഗർത്ത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.